ഹലോ, ഒരു ചെറിയൊരു വ്ളോഗാണ്. വൈകുന്നേരം ഒരു 8 മണിയായ സമയത്ത് നമ്മളിതേ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ, ചിക്കൂന് കളേഴ്സ് ഡേക്ക് ഇടാനായിട്ടൊരു ഗ്രീൻ കളർ ഉടുപ്പ് വേണമായിരുന്നു. അങ്ങനെ നമ്മളത് വാങ്ങിക്കാനായിട്ട് തൃപ്രയാറുള്ള കൽപ്പകയിൽ വന്നതാണ്. അപ്പോൾ നമ്മളവിടെ എത്തുന്ന സമയത്ത് ഒരു ഷോപ്പ് അടയ്ക്കാനായിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അത്രയും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ വേഗം ചെന്ന് നമ്മൾ ഫ്രോക്കൊക്കെ തന്നെ നമ്മൾ നോക്കുകയാണ്. പിന്നെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഒരു ഗ്രീൻ കളറിലുള്ള ഫ്രോക്ക് തന്നെ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കിട്ടാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. ബാക്കിയുള്ള കളേഴ്സൊക്കെ ഉണ്ട്, ഗ്രീൻ കളർ മാത്രം അധികം ഇല്ല. ഒരു 2-3 എണ്ണമൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇങ്ങനെ മാറ്റി മാറ്റി നോക്കുന്നുണ്ട്. അവളുടെ ആ ഒരു സൈസിന് കിട്ടുന്നുണ്ടായിരുന്നില്ല. എടുക്കുന്നൊക്കെ തന്നെ വലിയ സൈസായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിതേ ഒരു 2-3 ഫ്രോക്ക് കൊണ്ടു നമ്മളിങ്ങനെ ഇട്ട് നോക്കുന്നുണ്ട്. ഇതിൽ ഏതാണ് നമ്മൾ എടുത്തിട്ടുണ്ടാവുക എന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഒന്നാമത്തതാണോ, രണ്ടാമത്തതാണോ, മൂന്നാമത്തതാണോ? 3 എണ്ണം നമ്മളിവിടെ ഇട്ട് കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഏതാണ് നമ്മൾ എടുത്തതെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിതേ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഓണമൊക്കെ ആവാനായതുകൊണ്ടുള്ള എന്താ പറയുക, ഡെക്കറേഷൻസൊക്കെ അങ്ങനെ കണ്ടപ്പോൾ അതൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഷോക്കൊക്കെ കാണിച്ച് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മൾ പോകുന്നത് തൃപ്രയാറുള്ള 5-സ്റ്റാർ എന്നും അങ്ങനെ എന്താണ് ഷോപ്പിൻ്റെ പേര് അല്ലേ. ആ, ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ കണ്ടത് അതിൻ്റെ പേര് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ ചെന്നിട്ട് ബർഗർ വാങ്ങിക്കാനാണ് നമ്മൾ വന്നത്. അങ്ങനെ നമ്മളിവിടെ നിന്ന് 2 ബർഗറാണ് വാങ്ങിയത്. അധികം റേറ്റൊന്നുമില്ല കേട്ടോ, 60-ഓ 65-ഓ അങ്ങനെ എന്തോ ഉള്ളൂ. നല്ല അടിപൊളി ബർഗറായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ തന്നെ വാങ്ങിയിട്ട് ഇനി എങ്ങോട്ടാണ് പോകണേന്ന് വെച്ചാൽ, ഇത് തൃപ്രയാറുള്ളൊരു വെജിറ്റേറിയൻ ഹോട്ടലാണ് കേട്ടോ. ബർഗറെല്ലാം വാങ്ങിയിട്ട് ഇങ്ങോട്ട് എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ, ഏട്ടന് മസാല ദോശ കഴിക്കാനായിട്ട് വന്നതാണ്. അപ്പം ഞങ്ങൾ അതുവരെ ഏട്ടൻ്റെ കഴിച്ച് കഴിയുന്നവരെ ഞങ്ങൾ ഇങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ. കാര്യം നമ്മൾ ബർഗർ വാങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഏട്ടന് മസാല ദോശ എല്ലാം കഴിച്ച് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരുമിച്ചിറങ്ങി. നമ്മൾ പിന്നെ കാറിലിരുന്നിട്ടാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ബർഗർ കഴിച്ചത് കേട്ടോ. 2 എണ്ണമാണ് വാങ്ങിയിട്ടുള്ളൂ എങ്കിലും ഞങ്ങൾ 3 ആൾ കഴിച്ചു. ഞാനും കിച്ചും ചിക്കും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു ബർഗർ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇനി എങ്ങോട്ട് പോവും എന്ന ആലോചനയിലാണ്. സമയം 1:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് തോന്നി, എന്നാൽ പിന്നെ ഒരു സിനിമയ്ക്ക് പോയാലോ. നമ്മളങ്ങനെ പൊതുവെ അങ്ങനെ സിനിമയ്ക്ക് പോകുന്ന ആൾക്കാരൊന്നും അല്ല വല്ലപ്പോഴും, വർഷത്തിൽ 1-2 അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ എന്നാൽ പിന്നെ സിനിമ കാണാം എന്ന് പറഞ്ഞ് പോവുകയാണ്. നമ്മളവിടെ എത്തുമ്പോഴത്തേക്കും സിനിമയൊക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 9:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളവിടെ എത്തുമ്പോൾ 9:30 കണ്ടോ, ഒറ്റ മനുഷ്യനില്ല, എല്ലാവരും ഇതേ അകത്തോട്ട് കയറിയിട്ടുണ്ട്. അങ്ങനെ വേഗം തന്നെ നമ്മളത് ഈ ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് കയറുകയാണ്. സത്യനാഥനാണ് കേട്ടോ ഫിലിം. അടിപൊളി പാടാണ്. ദിലീപിൻ്റെ കുറേ ചിരിക്കാനുണ്ട്. സത്യം പറയലില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ കുറേ ചിരിച്ചു. കാണാത്തവരൊക്കെ ഒന്ന് എന്തായാലും ഒന്ന് കണ്ടുവെക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല അടിപൊളി പാടാണ് കേട്ടോ. അങ്ങനെ നമ്മളതെല്ലാം കണ്ട് കുറേ ചിരിച്ച് മടുത്ത് അങ്ങനെ നമ്മൾ തിരിച്ചു വരാൻ നേരത്തെ ചിക്കുമൊക്കെ തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിക്കനെയൊക്കെ തന്നെ വിളിച്ചെണീപ്പിച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ഈവനിങ് വ്ളോഗ്. ഈവനിങ് അല്ല അല്ലേ, നൈറ്റ് വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. പോട്ടെ, ബൈ.